കർത്താവിൽ വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ ജനന പെരുന്നാളിന് കൊണ്ടാടുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരമാണ്. നീതിമാനായ യോസേഫിന് ഉണ്ടായ റെവലേഷൻ അല്ലെ വെളിപ്പാടിൻ്റെ ഞായറാഴ്ചയാണ്. നീതിമാനായ യോസേഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അദ്ദേഹം 40 വയസ്സായപ്പോൾ വിവാഹിതനായി 46 വർഷക്കാലം വിവാഹിത ജീവിതം നയിച്ചു. 86-ാമത്തെ വയസ്സിൽ വിഡോഡായി, അതായത് ഭാര്യ മരിച്ചുപോയി. 6 ആൺമക്കളും 2 പെമ്മക്കളും ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ചെറിയ മകനാണ് കർത്താവിൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബ് ശ്ലീഹ. ഈ 86-ാമത്തെ വയസ്സിലാണ് നിത്യ കന്യാവ്രതം എടുത്ത് ദേവാലയത്തിൽ കഴിയുന്ന പരിശുദ്ധ കന്യാമറിയാമിനെ സംരക്ഷിക്കുക എന്നുള്ള ചുമതല യോസേഫ് പിതാവിനെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം 111 വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളതാണ് സഭാചരിത്രത്തിൽ വായിക്കുന്നത്. ഇത് മുന്നോടിയായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ 2-3 ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും വേണ്ടി ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുക. 1, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. Only those who love God can listen to the words of God, to the revelations of God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പഴയ നിയമ വായനയിൽ നമ്മൾ കേട്ടു, നീതിമാനായ യോസേഫ് മിസ്രൈമിൽ സഹോദരങ്ങൾ വിറ്റ് അടിമയായിട്ട് കഴിയുന്നത്, കാരാഗ്രഹത്തിലൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചവനായിരുന്നു, നീതിമാനായിരുന്നു, എല്ലാ കാര്യത്തിലും സത്യവും നീതിയും പുലർത്തിയവനായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു, സഹോദരങ്ങൾ ഉപദ്രവിച്ചു, കാരാഗ്രഹത്തിലാക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന് ഇതിൻ്റെയൊക്കെ പുറകെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനുള്ള കഴിവ് യോസേഫ്, നീതിമാനായ യോസേഫിന് കൊടുത്തു. അതുപോലെ തന്നെ അബ്രഹാമിനും മോശയ്ക്കും യാക്കോബിനും ഒക്കെയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിച്ചു. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഓരോരുത്തരെക്കുറിച്ചും പറയുന്നില്ല. പരിശുദ്ധ കന്യാമറിയാം അമ്മയും ദൈവത്തിൻ്റെ സ്വരം കേട്ടവളാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഐ എം ഗോഡ്, മിണ്ടാതെ ഇരുന്ന് ഈ ലോകത്തിൻ്റെ ചിന്തകളൊക്കെയും വിട്ട് ദൈവസന്നദ്ധിയിലേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണമുള്ള ഒരു ജീവിതത്തിന് അവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലതിനെക്കുറിച്ചും വ്യാകുലപ്പെട്ട് പലതിനെക്കുറിച്ചും പ്രാർത്ഥിച്ചിട്ട് തളർന്ന് കിടന്നുറങ്ങുമ്പോഴായിരിക്കും ദൈവം ചിലപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് സ്വപ്നത്തിൽ കൂടി, ദർശനത്തിൽ കൂടി തരുന്നത്. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ചിങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ, രാത്രിയുടെ 2-3 മണി ഒക്കെ ആവുമ്പോഴായിരിക്കും ദൈവം ചില ചിന്തകളൊക്കെയും തരുന്നത്. അത് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവസ്വരം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനകൾ അറിയുവാൻ നമുക്ക് സാധിക്കണം. 2-ാമതായിട്ടുള്ളത്, ഈ ലോകത്തിനൊരു നീതിയുണ്ട്, ദൈവത്തിനൊരു നീതിയുണ്ട്. ലോകത്തിൻ്റെ നീതി പ്രകാരം നീതിമാനായ യോസേഫ് നീതിമാനാണ്. അവനാകെ ധർമ്മസങ്കടത്തിലായി
ഈ കന്യക മറിയാമിന് ഒരു ദോഷം സംഭവിക്കരുത്. ആ ധർമ്മസങ്കടത്തിൽ ഉറക്കമില്ലാതെ കിടന്ന് ഗാഢനിദ്രയിലേക്ക് പോയപ്പോഴാണ് അവനെ ദർശനമുണ്ടാകുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇതുപോലൊക്കെ ഉള്ളിൽ there is an inner battle in us between the right and the wrong, സത്യവും അതുപോലെ തന്നെ തിന്മയും തമ്മിലുള്ള യുദ്ധം നമ്മുടെയൊക്കെ ഈ ഉള്ളിൽ നടക്കാറുണ്ട്. ഈ ലോകത്തിലെ അധികാരികളൊക്കെയും ഈ ലോകസ്ഥാനമാനങ്ങളൊക്കെയും മോഹിക്കുന്നവരൊക്കെയും പലപ്പോഴും കൈ ഒഴുകുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പീലാത്തോസ് നീതിമാന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു കൈയുമില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകിയതിൻ്റെ അർത്ഥം നമുക്കറിയാം. മലയാളത്തിലൊരു പറച്ചിലുണ്ട്, തങ്ങളുടെ അല്ലാത്തതെല്ലാം കാട്ടിലെ തടിയും തേവരുടെ ആനയും എന്നുള്ളത്. അപ്പോൾ നമ്മുടേത് മാത്രത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. ലൗകിക സ്ഥാനമാനങ്ങളും മോഹങ്ങളും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ദൈവനീതിയെ ബലിയർപ്പിക്കാറുണ്ട്, മനുഷ്യത്വത്തെ നമ്മൾ ബലിയർപ്പിക്കാറുണ്ട്. എന്തും വെട്ടിപ്പിടിക്കാമെന്നുള്ള രീതിയിൽ നമ്മുടെ സ്ഥാനവും നമ്മുടെ ഇരിപ്പിടവും ഉറപ്പിക്കുവാൻ വേണ്ടി അനീതി നമ്മൾ പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായി ഇറങ്ങി വന്നത്, ദാസവേഷം ധരിച്ച് വന്നത് ജയിക്കുവാൻ വേണ്ടിയല്ല, തോറ്റുകൊടുക്കുവാൻ വേണ്ടിയാണ്. സർവശക്തനായ ദൈവത്തെ ഒരു കുറ്റവാളിയെപ്പോലെ പിടിക്കുവാനും അടിക്കുവാനും തുപ്പുവാനും നിന്ദിക്കുവാനും ക്രൂശിക്കുവാനുമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത് ദൈവത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കല്ലടാവിലെ കാലിത്തൊഴുത്തിൽ കർത്താവ് ജനിക്കുവാൻ തീരുമാനിച്ചത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ജയിക്കാമെങ്കിലും ഒന്ന് തോറ്റുകൊടുക്കുന്നത് മൂലം ദൈവത്തിൻ്റെ ഹിതം നിറവേറുക എന്നുള്ളതാണ്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, കുടുംബങ്ങളിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, സഭയിലായിരിക്കാം, പലപ്പോഴും നമുക്ക് ജയിക്കാൻ സാധിക്കും. എന്നാൽ ഒന്ന് തോറ്റുകൊടുക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ ആത്മാവും അവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമതുള്ളത് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അബ്രഹാമും മോശയും യാക്കോബും കന്യാമറിയാമും ഒക്കെയും ഇത് ചോദിച്ചതാണ്. കന്യാമറിയാമിനോട് മാതാവ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, കേസുകളെ, വഴക്കുകളെ, രോഗങ്ങളെ, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ എങ്ങനെ ഒരു പരിഹാരമുണ്ടാകും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എങ്ങനെ സാധിക്കും? അവിടെ ഒരു മറുപടി ലഭിക്കുന്നത് ദൈവത്തിനത് സാധ്യമാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പറയാം, നിർത്തുകയാണ്. നമ്മുടെ ഈജിപ്റ്റിലെ അലക്സാണ്ടറിയൻ പാത്രിക്കീസായിരുന്ന 10-ാം സെഞ്ചുറിയിലെ പാത്രിക്കീസായിരുന്ന എബ്രഹാം പാത്രിക്കീസ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അവിടെ കലിഫേറ്റ് ഉണ്ടായിരുന്നു. കലിഫേറ്റ് എന്നാൽ മുസ്ലിം കലിഫേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുസ്ലിം കലിഫേറ്റ് ഈ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാം മതത്തിലുള്ളവരെയൊക്കെയും ആ ഫത്തിമാത് കലിഫേറ്റ് എന്ന് പറഞ്ഞ അവരെ സംഭാഷണത്തിന് വേണ്ടി വിളിക്കുവാൻ. അപ്പോൾ അവിടെ ഒരു വാക്യം പറഞ്ഞു, നിങ്ങളുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ അല്പം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന്. അപ്പോൾ ആ ഖലീഫ പാത്രിക്കീസായ അബ്രാമിനോട് ചോദിച്ചു, ഇത് ശരിയാണോ? ശരിയാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കതൊന്ന് കാണണം, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വിശ്വാസം കൊണ്ട് മലയൊന്ന് മാറ്റാൻ പറഞ്ഞു. പാത്രിക്കീസ് ബാവ ഉള്ള മെത്രാച്ചന്മാരെയും അച്ഛന്മാരെയൊക്കെയും വിളിച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. പരിശുദ്ധ കന്യാമറിയാം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ആവത്തില്ല, ആ തെരുവിൽ ഒരു ചെരുപ്പ് കുത്തിയിരിപ്പുണ്ട്, ശിമിയോൻ എന്ന് പറഞ്ഞ് ഒറ്റക്കണ്ണനായിരിക്കുന്നവൻ, പാവങ്ങൾക്ക് വേണ്ടി വെള്ളം കോരിക്കൊണ്ട കൊടുക്കുന്നവനാണ്, ചെരുപ്പ് കുത്തിയാണ്, അവനെക്കൂടെ വിളിച്ച് നിങ്ങളുടെ കൂട്ടം നിർത്തണം, നിങ്ങളെ പ്രാർത്ഥിക്കണം. അവൻ പറയുമ്പോൾ 3 പ്രാവശ്യം റുസ്മാ ചെയ്യണം, ആ മല പൊങ്ങുകയും താഴുകയും ചെയ്യും. അത് സംഭവിച്ചു.
965 to 985 AD കൈറോയിൽ നടന്ന സംഭവമാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കാമെങ്കിൽ അത് കാണുവാൻ സാധിക്കും. ആ ഖലീഫ ക്രിസ്തുമതം സ്വീകരിച്ച് സന്യാസിയായി. അവൻ്റെ മകനെ ഭരണമേൽപ്പിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ദൈവമാണ് ദൈവമെന്ന് ഏറ്റുപറഞ്ഞു. നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് മനുഷ്യനായി ലോകത്തിലേക്ക് വരുവാൻ കഴിയുവാണെങ്കിൽ, ദൈവനീതി പ്രവർത്തിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീതിമാനായ യോസേഫിനെ പോലെ നീതി പുലർത്തുവാനും നീതിമാന്മാരായിത്തീരുവാനും, നമ്മുടെ ലോകത്തിൻ്റെ നീതിയല്ല, നമ്മുടെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുവാൻ സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സർവമഹത്വവും ദൈവത്തിനായി സമർപ്പിക്കുന്നു.